സംസ്ഥാനത്ത് ഇന്ന് തൊണ്ണൂറ്റിയൊന്ന് പേർക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ അറിയിച്ചു ഇതിൽ എഴുപത്തിമൂന്ന് പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും പതിനഞ്ച് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ് രോഗം സ്ഥിരീകരിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഡിനി ചാക്കോ മരണമടഞ്ഞു ഇയാൾക്ക് നാല്പത്തിയൊന്ന് വയസ്സായിരുന്നു മെയ് പതിനാറിന് മാലിദ്വീപിൽ നിന്നും എത്തിയ ഇദ്ദേഹത്തിന് ഗുരുതര വൃക്കരോഗവും ശ്വാസ തടസ്സവും ഉണ്ടായിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജീവൻ നമുക്കൊപ്പം ചേരുകയാണ് ജീവൻ ഇന്നത്തെ കോവിഡ് കണക്കുകൾ വന്നിരിക്കുന്നു തൊണ്ണൂറ്റിയൊന്ന് പേർക്കാണ് കോവിഡ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് പതിനൊന്ന് പേർക്കാണ് രോഗമുക്തി ഉണ്ടായിരിക്കുന്നത് എന്താണ് ഏറ്റവും പുതിയ കണക്കുകൾ ജോജറ്റ് ആശങ്കയുടെ ദിനരാത്രങ്ങൾ മാറുന്നില്ല എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇന്നത്തെയും കണക്കുകളിലൂടെ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് ഇന്ന് കോവിഡ് ബാധ ഉണ്ടായിരിക്കുന്നു നിലവിൽ സംസ്ഥാനത്ത് ചികിത്സയിലുള്ളവരുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാലായി ഉയർന്നു പതിനൊന്ന് പേർ മാത്രമാണ് ഇന്ന് രോഗമുക്തി നേടിയത് ഇതുവരെ രോഗമുക്തി നേടിയവരുടെ എണ്ണം എണ്ണൂറ്റി പതിനാലാണ് ഒരുപക്ഷെ ദേശീയ ശരാശരിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ആ ഒരു പക്ഷേ രണ്ടായിരത്തിൽ താഴെ രോഗികൾക്കാണ് ഇതുവരെ രോഗബാധ ഉണ്ടായിരിക്കുന്നത് എന്ന ആശ്വാസകരമായ കാരണം രണ്ടര ലക്ഷമൊക്കെ ക്രോസ് ചെയ്ത് രാജ്യത്ത് രോഗബാധ ഉണ്ടായിരിക്കുമ്പോൾ രണ്ടായിരം എന്നത് ഒരു വളരെ നിസാരമായ ഒരു കണക്കായി നമുക്ക് പറയാമെങ്കിൽ പോലും കേരളത്തിൻ്റേതാവുന്ന ഒരു സവിശേഷ സാഹചര്യത്തിൽ അത്തരം ആശ്വാസങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് കാരണം തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് ഇന്ന് പുതിയതായി കോവിഡ് ബാധ ഉണ്ടായിരിക്കുന്നു തൃശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധ ഉണ്ടായിരിക്കുന്ന ഇന്നത്തെ ദിവസം ഇരുപത്തി ഏഴ് പേർക്ക് തൊട്ട് താഴെയായി മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പതിനാല് പേർക്ക് അതോടൊപ്പം കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള പതിമൂന്ന് പേർക്കും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള എട്ട് പേർക്കും കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള അഞ്ച് വീതം പേർക്കും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള നാല് തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം എറണാകുളം ജില്ലയിൽ നിന്നുള്ള മൂന്ന് പേർക്ക് വയനാട് ജില്ലയിൽ നിന്നുള്ള രണ്ട് പേർക്കും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒരാൾക്കുമാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത് ഇതിൽ എഴുപത്തി പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരെത്തിയത് യു എ നിന്നാണ് ജി സി സി രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ രോഗബാധ ഉള്ള പ്രവാസികൾ എത്തിയിരിക്കുന്നത് എന്ന ആശങ്കാജനകമായ വസ്തുതയും നിലനിൽക്കുന്നു കാരണം യു എയിൽ നിന്ന് വന്ന നാൽപ്പത്തി പേർ കുവൈറ്റിൽ നിന്ന് വന്ന പതിനഞ്ച് ഒമാനിൽ നിന്ന് വന്ന അഞ്ച് മഹാരാഷ്ട്രയിൽ നിന്ന് ക്ഷമിക്കണം അറേബ്യയിൽ നിന്ന് വന്ന പേർ റഷ്യ നാല് നൈജീരിയ മൂന്ന് ഇറ്റലി ഒന്ന് ജോർദാൻ ഒന്ന് അന്ന് എങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ എഴുപത്തി മൂന്നിൻ്റെ ഒരു ഒരു സ്പ്ലിറ്റപ്പ് പതിനഞ്ച് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരാണ് മഹാരാഷ്ട്ര തമിഴ്നാട് ഇവ രണ്ടുപാട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ രോഗബാധിതരുടെ എണ്ണത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുന്ന രണ്ട് സംസ്ഥാനങ്ങൾ അവിടെ നിന്ന് വന്ന ആറ് ആറ് വീതം പേർക്ക് പന്ത്രണ്ട് പേർ മഹാരാഷ്ട്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ് വന്നത് ദില്ലിയിൽ നിന്ന് വന്ന പേർ കർണാടകത്തിൽ നിന്നും വന്ന ഒരാൾ തൃശ്ശൂർ ഒരാൾക്ക് ഇന്ന് രോഗം ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്ന ഡിനി ചാക്കോ നാൽപ്പത്തിയൊന്ന് വയസ്സ് അദ്ദേഹം അന്തരിച്ചു മെയ് പതിനാറിന് മാലിദ്വീപിൽ നിന്നായിരുന്നു അദ്ദേഹം എത്തിയത് ഇദ്ദേഹത്തിന് ഗുരുതരമായ വൃക്ക രോഗവും ശ്വാസ തടസ്സവും ഉണ്ടായിരുന്നു ശ്വാസ തടസ്സത്തെ തുടർന്ന് വെൻ്റിലേറ്ററിലായിരുന്ന ഡിനി ചാക്കോ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ഹൃദയ സ്തംഭനത്തെ തുടർന്ന് മരണമടഞ്ഞു ഇതോടെ കേരളത്തിൽ മരണമടഞ്ഞവരുടെ എണ്ണം പതിനാറായി ഉയർന്നു തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള രണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന വളരെ ഒരു വസ്തുതയും നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുണ്ട് രോഗം ബാധിച്ച് പതിനൊന്ന് പേരുടെ രോഗബാധ ഇന്ന് പൂർണ്ണമായി മാറിയിരിക്കുന്നു അവരുടെ പരിശോധനാ ഫലം നെഗറ്റീവായതായി സംസ്ഥാന സർക്കാരിന് വേണ്ടി ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ആണ് അങ്ങനെ എണ്ണൂറ്റി പതിനാല് പേരാണ് ഇതുവരെ രോഗമുക്തി നേടി സംസ്ഥാനത്ത് ഉള്ളത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് പേർ ചികിത്സയിലുമുണ്ട് ജീവൻ അതിനപ്പുറം ഇന്നൊരു നിർണായക ഘട്ടത്തിലാണ് ഈ കണക്കുകൾ കൂടി പുറത്തു വരുന്നത് നാളെ മുതൽ ഇളവുകൾ കൂടുതൽ തുറന്നു കൊടുക്കുകയാണ് കൂടുതൽ മേഖലകളിലേക്ക് ആ ഘട്ടത്തിൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം നൂറ്റി അൻപതായി നൂറ്റി അൻപതായി ഉയർന്നിരിക്കുന്നു ആറ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി വരുന്നു വിദേശത്ത് നിന്ന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ആളുകളാണ് കേരളത്തിലേക്ക് എത്തിയത് നിലവിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം ആളുകൾ ഇപ്പോൾ നിരീക്ഷണത്തിലുമുണ്ട് ഈ ഘട്ടത്തിൽ എന്തെല്ലാം ജാഗ്രതയാണ് വേണ്ടത് പരിശോധനാ ഫലം ഏത് നിലയിലാണ് ലഭ്യമാകുന്നത് പരിശോധനകളുടെ എണ്ണം ഈ ഘട്ടത്തിൽ കൂടിയിട്ടുണ്ടോ ആറ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു അത് ആറും പ്രധാനമായും പാലക്കാട് ജില്ലയിലെ ഷോർണൂർ ബാക്കി എല്ലാം മലപ്പുറം ജില്ലയിലെ മൂർക്കനാട് കുറുവ കൽപ്പകഞ്ചേരി എടപ്പാൾ വട്ടക്കുളം എന്നിവയാണ് പുതിയതായി വന്നിരിക്കുന്ന ഹോട്ട്സ്പോട്ടുകൾ പ നൂറ്റി അൻപതോളം ഹോട്ട്സ്പോട്ടുകൾ ഇതോടുകൂടി ഹോട്ട്സ്പോട്ടുകളുടെ ആകെ എണ്ണം നൂറ്റി അൻപതോളമായി എയർപോർട്ട് വഴി നാൽപ്പത്തി ഒൻപതിനായിരം പേരും കടൽ മാർഗം സീ പോർട്ട് വഴി ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയൊന്ന് പേരും ചെക്ക് പോസ്റ്റ് വഴി ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഇരുപത്തി ഒൻപത് പേരും റെയിൽവേ വഴി പത്തൊമ്പതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ട് പേരുൾപ്പെടെ സംസ്ഥാനത്ത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് പേർ ഇതിനോടകം സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തി വിവിധ രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തി ആ ഒരു ശരാശരിയുമായി തട്ടിച്ച് നോക്കുമ്പോൾ നമ്മൾ രോഗബാധയുടെ എണ്ണത്തിൽ വളരെ പുറകിലാണ് എന്ന് പറയാമെങ്കിൽ പോലും അത് ആശങ്കാജനകമായി തന്നെ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലായി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി എഴുപത്തി എട്ട് പേർ ഇപ്പോൾ നിരീക്ഷണത്തിൽ തുടരുന്നു ഇരുന്നൂറ്റി പതിനൊന്ന് പേരെ ഇന്ന് പുതിയതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന ഒരു വാർത്ത കൂടി നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുണ്ട് പരിശോധനാ ഫലങ്ങളുടെ കാര്യത്തിൽ ഒരു ദേശീയ ശരാശരിയെക്കാളൊക്കെ വളരെ മുന്നിലാണ് കേരളം ഇരുപത്തി നാല് മണിക്കൂറിനൂടെ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു ഇതുവരെ എൺപത്തി അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് സാമ്പിൾ പരിശോധനയ്ക്ക് ആകെ അയച്ചിരിക്കുന്നു ഇതിൽ ലഭ്യമായ എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് സാമ്പിളുകളുടെ പരിശോധനാ ഫലവും നെഗറ്റീവാണ് ഈ രോഗബാധ ഉണ്ടായിരിക്കുന്ന കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സാമ്പിളുകൾ നമ്മൾ ഇതിനോടകം പല തരത്തിലുള്ളവ പരിശോധിച്ച് കഴിഞ്ഞിരിക്കുന്നു അതുകൂടാതെ ആരോഗ്യ ഈ രോഗബാധ ഉണ്ടാവാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ എക്സ്പോസ്ഡ് ആയ ആളുകളുമായി നടക്കുന്ന മാധ്യമ പ്രവർത്തകരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരടക്കമുള്ള ആളുകളുടെ സാമ്പിളുകളുടെ പരിശോധനാ ഫലം സെൻറിനെൻറ്റൽ സർവൈലൻസിൻ്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർ അതിഥി തൊഴിലാളികൾ അതോടൊപ്പം സാമൂഹ്യ സമ്പർക്കം കൂടുതലുള്ള മാധ്യമപ്രവർത്തകർ പോലീസ് അടക്കമുള്ള വിഭാഗങ്ങളുടെ മുൻഗണനാക്രമത്തിലുള്ള ഗ്രൂപ്പുകളിൽ നിന്നും ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് സാമ്പിളുകൾ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട് അതിലേതാണ്ട് ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി പത്ത് സാമ്പിളുകളും നെഗറ്റീവാണ് റിപ്പീറ്റ് സാമ്പിളുകളടക്കം നമ്മൾ ആവർത്തിച്ച് ഈ കാര്യത്തിൽ പരിശോധിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ദുഃഖകരമായ ഒരു ദിവസം കൂടിയാണ് നമുക്ക് ഒരു കോവിഡ് ബാധിതനെ കൂടുതൽ കൂടിയാണ് മരണമടഞ്ഞിരിക്കുന്നത് നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ഡിനി ചാക്കോ ജീവൻ ജില്ല തിരിച്ചുള്ള കണക്കുകളിലേക്ക് എത്താം ജീവൻ തൃശൂരിൽ നൂറ്റി പതിനാല് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് പക്ഷേ ഏറ്റവും കൂടുതൽ രോഗികൾ ചികിത്സയിലുള്ളത് മലപ്പുറത്താണ് നൂറ്റി അറുപത്തിമൂന്ന് പേർ തൊട്ടു താഴെ പാലക്കാട് നൂറ്റി അൻപത്തിയെട്ട് പേർ ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഏത് നിലയിലാണ് ലഭ്യമാകുന്നത് ജോജ തിരുവനന്തപുരത്ത് ജില്ലയിൽ എഴുപത്തി ഒൻപത് പേരാണ് രോഗം ബാധിച്ച് ഇപ്പോൾ ചികിത്സയിലുള്ളത് കൊല്ലത്ത് എൺപത്തി മൂന്ന് പത്തനംതിട്ടയിൽ എഴുപത്തി അഞ്ച് ആലപ്പുഴയിൽ എഴുപത്തി നാല് കോട്ടയത്ത് മുപ്പത്തി ഏഴ് ഇടുക്കിയിൽ ഇരുപത്തി മൂന്ന് എറണാകുളത്ത് അൻപത്തി രണ്ട് പേർ തൃശൂരിൽ നൂറ്റി പതിനാല് പാലക്കാട് നൂറ്റി അൻപത്തി എട്ട് മലപ്പുറത്ത് നൂറ്റി അറുപത്തി മൂന്ന് കോഴിക്കോട് എഴുപത്തി അഞ്ച് വയനാട് പതിനഞ്ച് കണ്ണൂർ നൂറ്റി ഇരുപത്തിയേഴ് കാസർഗോഡ് തൊണ്ണൂറ്റി ഒൻപത് അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലായി ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ് എഴുപത്തി നാല് പേർ ഇപ്പോൾ രോഗം ബാധിച്ച് ചികിത്സയിലാണ് എന്ന വാർത്ത കൂടി നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുണ്ട് വിവിധ സ്ഥലങ്ങളിലായി ഏതാണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി എഴുപത്തി എട്ട് പേർ നിലവിൽ നിരീക്ഷണത്തിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത നമ്മുടെ ആശങ്ക വളരെ വേഗം കൂടുന്നു അല്ലെങ്കിൽ ആശങ്ക ആശങ്കയ്ക്ക് വിരാമമാകാനുള്ള യാതൊരു സാധ്യതയും അടുത്തില്ല എന്ന് വ്യക്തമാകുന്നതാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വരുന്ന കണക്കുകൾ പക്ഷേ താരതമ്യേന നമ്മുടെ മുൻപിൽ കടന്നുപോയ രണ്ട് ദിവസങ്ങളെ അപേക്ഷിച്ച് മൂന്നക്കത്തിലേക്ക് പോയ കോവിഡ് ബാധിതരുടെ എണ്ണം രണ്ടക്കത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന ഒരു നേരിയ ആശ്വാസം മാത്രമാണ് ഇന്നത്തെ വാർത്തയിലുള്ളത് എസ് അഭിറാം നമുക്ക് ചെറിയ അഭിറാം കേൾക്കുന്നുണ്ടോ പറഞ്ഞോളൂ അതായത് മാലദ്വീപിൽ നിന്നും എത്തിയ ഡിനി ചാക്കോ ആണ് മരിച്ചത് ഇദ്ദേഹത്തിന് കടുത്ത വൃക്കരോഗമുണ്ടായിരുന്നു ഡയാലിസിസ് അടക്കം തുടരുന്നതിനിടെയാണ് മരണം സംഭവിച്ചത് എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നു ആരോഗ്യവകുപ്പ് എന്തെല്ലാം കാര്യങ്ങൾ വ്യക്തമാക്കുന്നു ജോലി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ സ്ഥിരീകരിച്ച ജില്ലയാണ് തൃശ്ശൂർ ജില്ല ജില്ലയിൽ ആ ഒരു വലിയ ആശങ്ക ഇത്തരം കണക്കുകൾ പലപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനോടൊപ്പമാണ് തൃശ്ശൂർ ജില്ലയിൽ നമുക്കൊരു കോവിഡ് മരണം കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് ഇതിൽ പ്രധാനമായും നമുക്ക് പറയാൻ കഴിയുന്നത് മാലിദ്വീപിൽ നിന്ന് തൃശ്ശൂരിലേക്ക് തിരിച്ചെത്തിയ ഡിനി ചാക്കോ എന്ന നാൽപ്പത്തൊന്ന് വയസ്സുള്ള യുവാവാണ് ഈ കോവിഡ് ബാധിച്ച് മരിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗുരുതരമായ വൃക്ക രോഗമുണ്ടായിരുന്നു ശ്വാസതടസ്സമടക്കമുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു വൃക്കസ്തംഭനെ തുടർന്ന് ഡയാലിസ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നൊരു സാഹചര്യവും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ ശ്വാസതടത്തെ തുടർന്നാണ് അദ്ദേഹം മെറ്റേറ്ററിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഹൃദയസ്തംഭരം ഉണ്ടാവുകയും തുടർന്ന് അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ മക്കൾക്കും അതിനോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മാതാവിനേത്തെ രോഗം സ്ഥിരീകരിച്ചിരുന്നു പക്ഷേ ഇവർ രോഗത്തിൽ നിന്ന് മുക്തരായി വരുന്നൊരു സാഹചര്യമാണുള്ളത് പക്ഷേ ഇദ്ദേഹത്തിന് മറ്റ് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കഠിനമായ ശ്രമം നടത്തിവരികയും അദ്ദേഹത്തിന് ജീവനരക്ഷിക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് പോയി തുടർന്ന് ഇന്ന് മരണം സംഭവിക്കുന്നൊരു സ്ഥിതിയിലേക്ക് പോവുകയും ചെയ്യുകയായിരുന്നു എന്തായാലും ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പ്രധാനമായി നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം വിദേശത്തു നിന്ന് അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നടക്കം നിരവധി ആളുകൾ ജില്ലയിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷേ ജില്ലയിൽ ഇത്രയും കണക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ടാകുന്നത് കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും ഇരുപതിനും ഇരുപതോളം ആളുകൾ അല്ലെങ്കിൽ ഇരുപതിനു മൂന്ന് ആളുകൾ തൃശ്ശൂർ ജില്ലയിൽ പോസിറ്റീവ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് പ്രധാനമായും ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ വിദേശത്ത് കൂടുതൽ കൂടുതലാളുകൾ ജില്ലയിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷേ സമ്പർക്കത്തിൻ്റെ കാര്യത്തിൽ ജില്ലയിൽ ആശങ്ക ീതിയിലില്ല രണ്ടുപേർക്കാണ് ഇന്ന് സമ്പർക്കം മൂലം ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചതിൽ ആരോഗ്യ പ്രവർത്തക പ്രവർത്തകൻ ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു അത്തരത്തിൽ മേഖലയിലുള്ള ആളുകൾക്ക് രോഗം സ്ഥിരീകരിക്കുന്ന രീതിയിൽ ജില്ലയിൽ കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയാണ് ഇന്നും ഇപ്പോൾ ജില്ലയിൽ ആരോഗ്യ മേഖലയിലുള്ള ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ ഇന്ന് പോസിറ്റീവായ ഇരുപത്തിയേഴ് കേസുകൾ നമ്മൾ പെട്ടെന്ന് പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായും നമുക്ക് പറയാൻ കഴിഞ്ഞ അബുദാബിയിൽ നിന്ന ഒരു അയ്യന്തോൾ സ്വദേശിയുണ്ട് നൈജീരിയയിൽ നിന്നുള്ള വന്നുള്ള വടക്കാഞ്ചേരി ിയുണ്ട് ഇതിൽ പ്രധാനമായും അടാട്ടുള്ള ഒരു ആരോഗ്യ സാമൂഹ്യാരോഗ്യത്തിലെ ആരോഗ്യ പ്രവർത്തകന് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് ആരോഗ്യ പ്രവർത്തകനും ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചത് അഡാട്ട് സ്വദേശിയായ ഒരു ആരോഗ്യ പ്രവർത്തകനാണ് റഷ്യയിൽ നിന്നും വന്ന കുര് കുറിയേച്ചീർ അതുപോലെ കണിമംഗല സ്വദേശികളുണ്ട് അബുദാബിയിൽ നിന്നും പുനീർകുളത്തും അകലാടും വന്ന സ്വദേശികളുണ്ട് അതുപോലെ തന്നെ നൈജീരിയയിൽ വന്ന് തൃശൂർ സ്വദേശിയുണ്ട് അത്തരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ വന്നതാണ് ഇത്തരത്തിൽ ഈ ഒരു കണക്കിൽ കാര്യമായി തന്നെ പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇതിൽ പ്രധാനമായും നമുക്ക് പറയുമ്പോൾ തന്നെ സമ്പർക്കം ജില്ലയിൽ ിൽ കാര്യമായ പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് പ്രധാനമായും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും പക്ഷേ ആശങ്ക ചെറുതല്ല കാരണം വലിയ രീതിയിൽ കണക്കുകൾ എണ്ണം വർദ്ധിക്കുമ്പോൾ ജില്ലയിൽ അത് കാര്യമായ ആശങ്ക ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല ജില്ലയിൽ മരണവും കോവിഡ് മരണവും സ്ഥിരീകരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല നമുക്കറിയാം നേരത്തെ ചാവക്കാട് എഴുപത്തിരണ്ട് കാര്യമാണ് തൃശ്ശൂർ ജില്ലയിൽ ആദ്യം മരണം സംഭവിച്ചത് അതിന് പിന്നാലെ തന്നെ ഇന്നലെ ഏകണ്ടിയൂരിൽ ഒരു എൺപത്തേഴ് കാരൻ കുമാരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം കോവിഡ് ബാധ മൂലമാണെന്ന് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് സ്ഥിരീകരണം ഉണ്ടായില്ലെങ്കിൽ കൂടിയും അത്തരത്തിലൊരു നിരീക്ഷണം നിഗമനം ഉണ്ടാകും പക്ഷേ ആദ്യ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിലും വീണ്ടും ഇത്തരം ഒരു സംശയം ഉണ്ടായെന്ന് രണ്ടാമത്തെ റിസൾട്ടിനായി ഇപ്പോൾ നിലവിൽ കാത്തിരിക്കും അതുകൊണ്ടാണ് നമുക്കൊരു ഔദ്യോഗികമായൊരു ഇത്തരത്തിൽ മരണം സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ളത് എന്തായാലും അദ്ദേഹത്തിന്റെ റിസൾട്ട് ഇനി വരാനിരിക്കുന്നുണ്ട് അതിനെ തൊട്ട് പിന്നാലെയാണ് മൂന്നാമത്തെ രണ്ടാമത്തെ പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് തൃശ്ശൂരാണ് ഇന്ന് ഒരു മരണമുണ്ടായത് തൃശ്ശൂരിൽ നൂറ്റി പതിനാല് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗം സ്ഥിരീകരിച്ചതും തൃശ്ശൂരിലാണ് ഇരുപത്തിയേഴ് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ആകെ ഇന്ന് സംസ്ഥാനത്ത് തൊണ്ണൂറ്റിയൊന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു പതിനൊന്ന് പേർക്ക് രോഗം നെഗറ്റീവായിരിക്കുന്നു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് പേരാണ് സംസ്ഥാനത്ത് ആകെ ഇപ്പോൾ ചികിത്സയിലുള്ളത് എണ്ണൂറ്റി പതിനാല് പേർ ആകെ രോഗമുക്തിയും നേടി